ഹലോ ഡോക്ടർ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ, പെട്ടെന്ന് ചോദിക്കാം. നമുക്ക് ഇപ്പൊ ഫെബ്രുവരിയിൽ എൻഗേജ്മെന്റ് ഉണ്ടാവും, കല്യാണം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ജനുവരിയിൽ ഫെബ്രുവരിയിൽ നടത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വർഷം നേരത്തെ നടത്താന്ന് വിചാരിച്ചു. എൻഗേജ്മെന്റ് നമ്മളൊരുപാട് ഒക്കേഷൻസ് സ്റ്റേജിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് കാണും, പക്ഷേ ലൈഫ് ലോങ് ഒരുമിച്ചാവുന്നതാണ് മാരേജ് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നോ? അത് എന്താണ് ഒന്നിച്ചത് പറഞ്ഞാൽ ഡിസംബർ ജനുവരി അല്ല, അതാ പറഞ്ഞ ജനുവരിയിൽ എൻഗേജ്മെന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകത്ത് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടുകാരും. സന്തോഷമല്ലേ, സന്തോഷമല്ലേ, മൂന്ന് കല്യാണം മാസമായിട്ടേ പക്ഷെ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? നമ്മുടെ ചേട്ടന്റെ, നമ്മുടെ മക്കളുടെ, അല്ലെങ്കിൽ നമ്മുടെ അനിയന്റെ ആ ഒരു ഫീലാണ് എല്ലാവർക്കും. ഇനി നെക്സ്റ്റ് കാര്യം, എന്റെ വീഴ്ചകൾ, എന്റെ വീഴ്ചകള് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫില് ഞാൻ ഏറ്റവും കൂടുതൽ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് സക്സസ് എന്ന് പറയാൻ വളരെ ചുരുക്കമാണ്, ചിലപ്പോൾ നൂറിൽ ഒരു ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ കണ്ടുള്ളൂ. അതിൽ 98% ഞാൻ എന്റെ ലൈഫിൽ വീണിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ് ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും അതെല്ലാം ലൈഫിന്റെ പാർട്ടായതുകൊണ്ട് എന്താ പറയുക, സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫീൽഡാണ്, മനസ്സിലായില്ല. അപ്പൊ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ അതിലേക്ക് ഒരു മൂവിയിലേക്ക് എത്തുക അല്ലെങ്കിൽ അത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. ഇപ്പോഴും നല്ല ബാലൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും എന്തുകൊണ്ട് സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ട് ഒരു മൂവി ചെയ്തുവിടാന്നൊരു പ്ലാനുണ്ട്. സോ അതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റോറി സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി ഡയറക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീഡ് റോൾ അഭിനയിച്ച് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചു. ആരും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളല്ലേ ഉള്ളൂ. സോ അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ വിചാരിച്ചു. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കണം. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു നായിക ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അത് മതി എന്ന് വിചാരിച്ചു. ഞാൻ എന്റെ